സിവിൽ സർവീസസ് പരീക്ഷാ ഫലം പുറത്തു വന്നപ്പോൾ റാങ്കുകൾ കരസ്ഥമാക്കിയ കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികളിൽ 42 പേരും ലീഡ് IASലെ വിദ്യാർത്ഥികളാണ്. 31 റാങ്ക് നേടിയ വിഷ്ണു ശശികുമാറിന്റെ വിജയമാണ് ഇതിലേറെ ശ്രദ്ധേയമായത്. മുൻവർഷങ്ങളിലെ പോലെ തന്നെ ഇത്തവണയും സിവിൽ സർവീസ് റാങ്ക് ലിസ്റ്റിൽ മലയാളികൾക്ക് ഇടം നേടിക്കൊടുത്ത ലീഡ് IAS അക്കാദമി അഭിമാനകരമായ നേട്ടമാണ് കൈവരിച്ചത്. 31 റാങ്കുകാരനായ വിഷ്ണു ശശികുമാറും 51 റാങ്കുകാരനായ ബെഞ്ചോ പി ജോസും ഉൾപ്പെടെ 42 പേരും ലീഡ് IASലെ വിവിധ കോച്ചിംഗ് പ്രോഗ്രാമുകളിൽ പങ്കെടുത്തവരാണ്. ഇതിൽ പലരും ഡൽഹിയിൽ പഠിച്ചതിനു ശേഷം ലീഡ് IASൽ കോച്ചിങ്ങിനായി തിരുവനന്തപുരത്ത് എത്തുകയായിരുന്നു. വളരെയധികം സന്തോഷം, ഒത്തിരി പേരെന്നെ വിളിച്ചായിരുന്നു. എല്ലാവർക്കും എൻ്റെ താങ്ക്സ്, എസ്പെഷ്യലി ലീഡ് IASനും താങ്ക്സ്. ഞാനിവിടെ പ്രിലിംസ് കില്ലറും മെയിൻ സ്കില്ലറും ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് വളരെ ഉപകാരമായിരുന്നു. കുറേ അധികം ആൾക്കാരുണ്ടെന്ന് ഗ്രാറ്റിറ്റ്യൂഡ് പറയാനായിട്ട്, എൻ്റെ പേരൻസ് അജയ്, ആനന്ദ്, ഗോവിന്ദ്, എൻ്റെ വളരെയധികം ഫ്രണ്ട്സ്, ഒത്തിരി പേരുണ്ടെന്ന്. അപ്പോൾ ഞാൻ ഒത്തിരി പേരെ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്കറിയാം ഒരു മിനിമം ഒരു 100 പേരെങ്കിലും ഇതിൻ്റെ പുറകിലുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അത്രയും പേരോട് നന്ദി പറയാനാണ് ഏറ്റവും ഉള്ളൂ. വിദ്യാർത്ഥികളുടെ ലേണിംഗ്, സ്കോറിംഗ് സ്കില്ലുകൾ വളർത്തിയെടുക്കുന്നതിനുള്ള പ്രത്യേക പരിശീലന പദ്ധതികൾ, പേഴ്സണൽ അറ്റൻഷൻ ലഭിക്കുന്ന തരത്തിലുള്ള മെന്റർഷിപ്പ് പരിപാടികൾ എന്നിവ അക്കാദമിയുടെ വിജയത്തിൽ സുപ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. പേഴ്സണൽ അറ്റൻഷനോടൊപ്പം പേപ്പറുകൾ വിശകലനം ചെയ്യുന്ന കമ്പാരിറ്റീവ് ഇവാലുവേഷനും ഈ വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ചു. കമ്പാരിറ്റീവ് ഇവാലുവേഷൻ പഠന രീതി രാജ്യത്താദ്യമായി നടപ്പിലാക്കിയത് ലീഡ് IAS അക്കാദമിയാണ്. ലീഡിലെ ക്ലാസുകളിലും ട്രെയിനിംഗ് പ്രോഗ്രാമുകളിലും ഒന്നിൽ പോലും മുടങ്ങാതെ പങ്കെടുത്തതുകൊണ്ടാണ് ഇത്തവണ റാങ്ക് കരസ്ഥമാക്കാനായതെന്ന് 31 റാങ്ക് നേടിയ വിഷ്ണു ശശികുമാർ പറഞ്ഞു. വളരെ സന്തോഷമുണ്ട് റാങ്ക് കിട്ടിയതിൽ. പിന്നെ ആ ലിസ്റ്റ് വരാൻ ഒരു മെയിൻ കാരണം ലീഡ് IAS തന്നെയാണ്. അതിപ്പോൾ പ്രിലിംസ് ആണേലും മെയിൻസ് ആണേലും എനിക്ക് ഇവിടെ നീട്ടിയ ഗൈഡൻസും ഇൻപുട്സും ആണ് എനിക്ക് ഈ ഒരു റാങ്ക് ഇവിടെ ഇപ്രാവശ്യം കിട്ടാൻ സാധ്യമായത്. നേട്ടം തുടരാനായതിൽ അതിയായ സന്തോഷമുണ്ടെന്ന ലീഡ് IAS അക്കാദമി ഡയറക്ടർമാരായ അനുരൂപ് സണ്ണിയും ശരത് എസും പ്രതികരിച്ചു. ഇത്തവണ ലീഡ് IAS 42 പേരെ സിവിൽ സർവീസിൻ്റെ റാങ്ക് ലിസ്റ്റിൽ എത്തിക്കാൻ വേണ്ടി പറ്റി. കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ചൊരു വിജയം, 4-ാമത്തെ വർഷം നമ്മൾ കയറുന്നതേ ഉള്ളൂ, അപ്പോഴേക്കും ഒരു വലിയൊരു വിജയം. നമുക്ക് ഏറ്റവും സന്തോഷം തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടികളെ നമ്മളെ ട്രസ്റ്റ് ചെയ്ത് അവർക്ക് വേണ്ടി ഒരു കംപ്ലീറ്റ് ലേണിംഗ് എക്കോസിസ്റ്റം ഒരുക്കി കൊടുത്തിരുന്നു. അപ്പം ആ ലേണിംഗ് എക്കോസിസ്റ്റത്തിൻ്റെ ഒരു സക്സസ് ആണ്. അപ്പം അതിൽ തന്നെ റാങ്ക് കിട്ടി ഇമ്പ്രൂവ് ചെയ്ത ആൾക്കാരാണെങ്കിലും അവർ ഇവിടെ തന്നെ വീണ്ടും പഠിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ 31 റാങ്ക് കിട്ടിയ വിഷ്ണു, അതോടൊപ്പം തന്നെ 59 റാങ്ക് കിട്ടിയ ബെഞ്ചോ, 225 റാങ്ക് കിട്ടിയ നെവിൻ, ഇവരൊക്കെ ഡൽഹിയിൽ പഠിച്ചിട്ട ആൾക്കാരാണ്. അപ്പോൾ ഡൽഹിയിൽ കോച്ചിങ് ഒക്കെ എടുക്കാമായിരുന്നു. അപ്പം പക്ഷെ അതെല്ലാം വിട്ടിട്ട് അവർ കേരളത്തിൽ തിരുവനന്തപുരത്ത് നിന്നിട്ടാണ് അവർ ഈ ഒരു വർഷവും 2 വർഷമൊക്കെ കോച്ചിങ് ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്ത് പഠിച്ചത്. അപ്പം തിരുവനന്തപുരം കേരളത്തിലെ സിവിൽ സർവീസിന് വേണ്ടിയിട്ടുള്ള ഒരു ഹബ്ബായി മാറുകയാണ്. അപ്പോൾ അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആകുന്നത് ഇപ്പോൾ ലീഡ് IAS ആണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പരിശീലകരുടെ നീണ്ട നിര തന്നെയാണ് ലീഡ് IASന്റെ വിജയരഹസ്യമെന്നാണ് മറ്റുദ്യോഗാർത്ഥികൾക്കും പറയാനുള്ളത്. 24 തിരുവനന്തപുരം.